കാരണം വളരെ സുന്ദരമായ രണ്ട് ഇരട്ടപ്പേരുകൾ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തൂക്കോലം, പിന്നെ ഒന്ന് അമരവിള സതീഷ്. നിനക്കൊരു 60 സെക്കൻഡ് ഒക്കെ സംസാരിക്കാമായിരുന്നു എന്നൊക്കെ ഒരു പുച്ഛത്തോടുകൂടി പറയും. ഞാൻ പറയും വരൻ വരിക്കച്ചക്ക കൊണ്ടുവരുമ്പോൾ എന്നതൊരു 10 സെക്കൻഡ് സംസാരിക്കാൻ, പിന്നെ ചക്ക ഇട്ടിട്ടൊക്കെ അവർ പോകുന്നത്. മണ്ടയ്ക്ക് മണ്ടലി കരണ്ട തൊണ്ടെറിഞ്ഞ് ബോണ്ട തിന്ന് തൊണ്ട വരണ്ട് ബോണ്ടയൊക്കെ തിന്ന് കഴിഞ്ഞ് കുറെ സമയം പോകുന്നുണ്ട്. ഇതറിഞ്ഞതൊക്കെയതല്ല, ഇതറിയാതെ കൈ ഇങ്ങനെ മാറി നിൽക്കുമ്പോ എന്ന ഒരു പാഠഭാഗം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു ആക്രോശം ഞാൻ വെളിയിൽ നിന്നും കേൾക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാർ നോക്കവിടെ തടസ്സമൊന്നുമില്ല. ഒരു കാര്യം, ഒരു മറുപടി പറഞ്ഞോട്ടെ സാർ, പ്ലീസ്. പറഞ്ഞു. ഞാൻ അബ്ദുൾ റബ്ബിന്റെ കാലത്താ പരീക്ഷ എഴുതിയത്. ഞാൻ എഴുതാത്ത വിഷയങ്ങൾക്കെല്ലാം ജയിച്ചിട്ടുണ്ട് എനി ടീലിന്. നേരത്തെ വിളിച്ച പെങ്ങളെ അതൊക്കെ ഞങ്ങൾ സൗകര്യം പോലെ. കവികളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ സാഹിത്യം എവിടുന്ന് വരുന്നത്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുറെ നേരമായി സാർ സഹിക്കാൻ തുടങ്ങി. ഇല്ല അങ്ങനല്ല, ഒത്തിരി നേരമായി ഞാൻ ഇങ്ങനെ തുടങ്ങിട്ട്. അല്ല വെള്ളം കുടിക്കുന്നില്ല. എത്ര നേരമായി പറഞ്ഞെന്തിനാന്നറിയോ? മറ്റേ പ്രൊമോ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ചൂടാവുന്ന കാണിച്ചേക്കണേ. വേണ്ട, ഞാൻ പോകുമ്പോ താങ്കൾക്ക് ഒരു താക്കോൽ തരും. ഞാൻ വിചാരിച്ചു മിക്കവാറും ഒരു അടി നടക്കുന്നു. അല്ല ഞാൻ മിക്കവാറും അടിച്ചാ, ഞാൻ ചൊട്ടക്കാരൊക്കെ പഠിച്ചിട്ടുള്ള കളരിപ്പായില്ല. സത്യമായിട്ട് എന്താ പഠിച്ചിട്ടുള്ളത്? ചൊട്ടശാൻ. ഏതാണ്ട് ഒരു സാധനം പറഞ്ഞ കളരിപ്പയറ്റ് ഒരൊറ്റ ഓട്ടം ഇടൂ. ഇല്ലല്ലോ, ഓടത്തില്ല. വേറെ ഏതാണ്ട് പറഞ്ഞല്ലോ, രക്തസാക്ഷിയാവും സാറേ മരിച്ച. പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താണ് ആരായാലും ഒരു പെണ്ണിനെ കാണുമ്പോ വിക്കി പോകുന്നില്ല. ഉമ്മയെ എന്റെ ഈ 46 കിലോമീറ്റർ എനിക്ക് കൊട്ടേഷൻ തന്നെ വിട്ടെന്ന് പറയാം. 1997 February 17 എന്നെ ഒരു നടനാക്കി മാറ്റിയിട്ടുള്ള താരമായ ഞാൻ ടോണ് മാറ്റിയാ കുഴപ്പം. ടോണ് മാറ്റിയാൽ ഇത് മോഹൻലാല സംസാരിക്കുന്നത്, എനിക്ക് എന്തൊരു വന്ന മോഹൻലാല. കേരള ചരിത്രത്തിന്റെ അന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിനാ കത്തിച്ചത്. മറ്റുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനറ്റിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. '1973 തിരുവനന്തപുരത്ത് പെരുമ്പാവൂര് ജനിച്ച വ്യക്തിയായിരുന്നു ഞാൻ. തിരുവനന്തപുരം കറക്റ്റ് അല്ല പറഞ്ഞത്? അല്ല, അത് തിരുവനന്തപുരം തന്നെ പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂട് പിന്നെ എന്തൊരു പറയണോ? അല്ലേ,